എല്ലാവരുടെയും വലിയൊരു ആഗ്രഹം മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. അല്ലാ, ഈമാം വലിയ ഗൗരവമുള്ള കാര്യമാണ് കേട്ടോ. കുറേ കാലം ഇൽമു പഠിച്ച് എളിയ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ ബിരുദം വാങ്ങിയത് ബഡായും വിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വലിയ വർത്തമാനങ്ങൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, പച്ചക്കളവ് ഇങ്ങനെ പറഞ്ഞ് പരുത്താണ്. ഇന്നാലിന്ന ബിരുദം ഞാൻ വാങ്ങിയിട്ടുണ്ട്, ആ ബിരുദമില്ല, ഒരു ഒന്നുമില്ല, പച്ചക്കളവ് പറയാണ്. എന്നിട്ട് ആ യുവാവ് 23 വയസ്സ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇസ്ലാമിനെതിരെ തിരിയാണ്. ഓം വിചാരിച്ച് ഇസ്ലാമിനെതിരെ ഒരാളിങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാല് ഇസ്ലാം അങ്ങ് ഇല്ലാണ്ടാവുന്ന. സുബ്ഹാനല്ലാഹ്, ലോകതലത്തില് ഇസ്ലാം പടർന്ന് വന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ഏതോ ഒരു ചെറിയ ഒരു പയ്യൻ, വിവരം കേട്ട് വിവരമില്ലാത്തവൻ, എല്ലാം തിരിഞ്ഞു എന്ന് തോന്നുന്നവൻ എന്തെങ്കിലും ഒന്ന് വിടുവായിത്വം പറഞ്ഞാല് ഇസ്ലാം അങ്ങ് ഇല്ലാണ്ടായി പോകുമെന്ന ധാരണയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, നന്നായി ദ്വാർക്കണം. ആ ഉമ്മക്കും ആ ഉപ്പക്ക് എത്ര വേജാറുണ്ടാകും. നന്നായി പഠിപ്പിച്ച് വലിയ ഒരു ആലിമാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. തലതിരിഞ്ഞു പോയി എന്തെങ്കിലും അതപകേട് കുരുത്തക്കേട് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വലിയ വലിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട് ലോകത്ത്, ആകാശ ലോകത്ത് സുജൂദ് ചെയ്യാത്ത ഒരു സ്ഥലവുമില്ല. ഇബ്ലീസ് ലാനത്തുല്ലാഹിയാലി, ഒരു സ്ഥലവുമില്ല ആകാശ ലോകത്ത് സുജൂദ് ചെയ്യാത്ത ഒരു സ്ഥലവും ഇബ്ലീസിന് ഇല്ല എന്നാ പറയണേ. എല്ലാ സ്ഥലത്തും ഇബ്ലീസ് സുജൂദ് ചെയ്തിട്ടുണ്ട്. ആ ഇബ്ലീസ് അവസാനം പിഴച്ചു പോയില്ലേ, ഒറ്റക്കാരുടെ മതപുകേട് സംഭവിച്ചു പോയി. വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. ഉമ്മമാര് ഉപ്പമാരൊക്കെ നിരന്തര റബ്ബിനോട് ദുആ ചെയ്യണം. അള്ളാഹുവേ ഞങ്ങളെ മക്കളെ നീ കാക്കണേ. റഹ്മാനെ, മക്കള് നഷ്ടപ്പെട്ടു പോകുന്ന മക്കള്, പിഴച്ചു പോകുന്ന അള്ളാഹുവിന്റെ ദീനിനെതിരെ തിരിയുന്നൊരു മക്കളായി ഞങ്ങളെ മക്കളെ നീ മാറ്റല്ലേ അല്ലാ. വലിയ കാവല് നീ നൽകണേ റബ്ബ. ഈമാന് വലിയ ഗൗരവമുള്ള വിഷയമാണ്. റബ്ബിനോട് നിരന്തരമായി ചോദിക്കണം. ഈമാനോടെ മരിക്കാനുള്ള ഏറ്റവും നല്ല വഴി അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ പതിവാക്കലാണ്. ഹദ്ദാദ് റാതീബ് മുടങ്ങാതെ ചൊല്ലലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മദനീയമെന്ന് പറയുന്ന സദസ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യവും അതാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലുക, ഹദ്ദാദ് റാതീബ് ചൊല്ലുക. അത് ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. അത് കല്യാണം വന്നാലും മുടങ്ങാൻ പാടില്ല. അത് സൽക്കാരം വന്നാലും മുടങ്ങാൻ പാടില്ല. അത് പെരുന്നാൾ വന്നാലും മുടങ്ങാൻ പാടില്ല. അത് ടൂറ് പോയാലും മുടങ്ങാൻ പാടില്ല. ഒരു ദിവസം പോലും മുടങ്ങിപ്പോകരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.